ആഹാരം കഴിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഞങ്ങളുടെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു മാഡം. ആ സമയത്ത് വേണ്ട പരിശോധനകളൊക്കെ നടത്തി മാഡം, അപ്പോഴാണ് അത് ലങ്സ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. അതിനുശേഷം പുനർജൻ ആയുർവേദ മരുന്ന് കഴിച്ചതിന് ശേഷം ക്യാൻസർ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയി. 50 ദിവസം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചപ്പോൾ തന്നെ രോഗിക്ക് നന്നായിട്ട് ക്യൂറായി മാഡം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ചികിത്സയിൽ ഇത്രയ്ക്ക് വിശ്വാസം വന്നത്. വെൽക്കം ടു നേച്ചർ ക്യൂർ. പേഷ്യന്റിന്റെ പേരെന്താ? സാറിന്റെ പേര്? പേഷ്യന്റിന്റെ പേര് വസന്ത എന്നാ മാഡം. എന്റെ അമ്മൂമ്മയാണ്. എന്റെ പേര് വെങ്കടേശ്വര. എന്ത് ക്യാൻസർ? ലങ്സ് ക്യാൻസറാ മാഡം. ഓക്കെ സാർ, ഇതിനെ പറ്റി ആദ്യം മുതലൊന്ന് പറയാമോ? എന്തായിരുന്നു തുടക്കമെന്നും സിംപ്റ്റംസ് എന്തൊക്കെയാണെന്നും. മാഡം, ആദ്യം ഹോസ്പിറ്റലിൽ പോവാന്ന് വിചാരിച്ചു മാഡം. ആദ്യം ഭക്ഷണം കഴിക്കുന്നില്ല, വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഫാമിലി ഡോക്ടറെ പോയി കണ്ടു മാഡം. അവിടുന്ന് കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നുവിട്ടു. അത് ഒരു ഒരാഴ്ചത്തേക്ക് കഴിച്ചു. അത് കഴിച്ചിട്ട് യാതൊരു മാറ്റവും കണ്ടില്ല. ക്യൂർ ആകുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ എല്ലാ റിപ്പോർട്ടും എടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ലങ്സ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. ലങ്സ് ക്യാൻസർ വന്നപ്പോ തന്നെ പേഷ്യന്റും പേഷ്യന്റിന്റെ ബോഡിയും മൊത്തത്തിൽ വീക്കായിപ്പോയി. ആഹാരം ഒന്നും വേണ്ട, പകുതി ഇഡ്ഡലി പോലും കഴിക്കില്ല. ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് കരുതിയിരിക്കുമ്പോഴാ യൂട്യൂബില് പുനർജൻ ആയുർവേദ ചികിത്സയെ പറ്റി അറിഞ്ഞത്. കുറെ അധികം ആൾക്കാർ സുഖപ്പെടുന്നുണ്ടെന്നും അങ്ങനെ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല മാഡം, ഇങ്ങോട്ട് തന്നെ വരാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഇവിടുത്തെ അഡ്രസ്സൊക്കെ അന്ന് വാങ്ങിച്ചിട്ട് പോയി മാഡം. മരുന്നുകൾ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു 50 ദിവസം വരെയായി. 50 ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ശരിക്കും സുഖമാകാൻ തുടങ്ങി. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇഷ്ടമുള്ളതെല്ലാം ഇപ്പൊ കഴിക്കുന്നുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും അത് ചോദിച്ചു വാങ്ങി കഴിക്കുന്നുണ്ട്. മുമ്പൊക്കെ അതിന് ഭയങ്കര മടിയായിരുന്നു. ആ സമയത്തൊക്കെ ആഹാരം കഴിക്കാൻ ഒന്ന് വിളിച്ചാൽ പോലും അവിടെ വന്നിരിക്കാൻ പോലും മടിയായിരുന്നു. ഇപ്പൊ ശരിക്കും എല്ലാ രീതിയിലും നല്ല മാറ്റമുണ്ട് മാഡം. ഇത് ലങ് ക്യാൻസർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ? അത് ആശുപത്രി വരുന്നതിന് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു. ഒരു സാധാരണ മെലിച്ചിലാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായി. അസിഡിറ്റി കൂടാതെ ലങ്സിന് നല്ല വേദനയും ഉണ്ടായി. അത് കഴിഞ്ഞ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ടാബ്ലറ്റ് വാങ്ങി കഴിച്ചപ്പോ, അതായത് ആദ്യത്തെ ഒരാഴ്ച കഴിച്ചപ്പോ തന്നെ നല്ല മാറ്റം ഉണ്ടായി. പിന്നെ അസുഖം വീണ്ടും പഴയതുപോലെ ആയി. വയ്യണ്ടാവും. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ ഡോക്ടർ അവിടുത്തെ റിപ്പോർട്ടും ഇവിടുത്തെ റിപ്പോർട്ടും കണ്ടിട്ട് എന്തൊക്കെയാണെന്നാ പറഞ്ഞത്? എങ്ങനെയുണ്ടെന്നാ പറഞ്ഞത്? അപ്പോ 85% ഉണ്ടായിരുന്നു മാഡം. പിന്നെ 6 മാസം കഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുത്തപ്പോ ആകെ 25% ഉണ്ടായിരുന്നുള്ളൂ. ലങ്സില് ഉണ്ടായിരുന്ന മുഴ മാറിയെന്ന് മാത്രമല്ല, ലങ്സിന്റെ സ്ഥിതി മൊത്തത്തിൽ നന്നായി. റിപ്പോർട്ടുകളെല്ലാം ഞാനിപ്പോ വാങ്ങി വരുന്ന വഴിയാ. എല്ലാ റിപ്പോർട്ട്സും ഉണ്ട് മാഡം. നമ്മൾ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകാറുള്ളത്. ഒരു 20,000 മരുന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റം ഉണ്ടാകും മാഡം. ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ക്യാൻസർ ആയിക്കോട്ടെ അത് മാറിക്കോളും, പൂർണ്ണമായിട്ടും സുഖപ്പെടും. വളരെ സന്തോഷമുണ്ട് മാഡം. ഞങ്ങൾ കുറെ കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് പേര് കാശിഷ്ടം പോലെ കയ്യിൽ വെച്ചിട്ട് എവിടെ പോകണമെന്ന് അറിയാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെ വന്ന് അവർക്കൊക്കെ മൊത്തത്തിൽ മാറ്റം ഉണ്ടാവും.